ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മഴവെള്ളി ഫ്രണ്ട്ഷിപ്സ് ഇന്നത്തെ കൗൺസിലിംഗ് സെഷനിൽ സെൽജ എഴുതിയിട്ടുള്ള ഒരു മെയിലാണ് ഞാൻ വായിക്കുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സെൽജ പറയുന്നത് ഹായ് മാഡം എൻ്റെ പേര് സെൽജ എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് രണ്ട് കുട്ടികളുണ്ട് പതിമൂന്ന് വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ നാട്ടിൽ തന്നെയാണ് ജോലി അടുത്ത ഒരു ചേട്ടൻ എന്നെ വല്ലാതെ ശല്യം ചെയ്യും ഇടയ്ക്കൊക്കെ തക്കം കിട്ടുമ്പോഴൊക്കെ വെള്ളമിറക്കി എന്നെ നോക്കി നടക്കുകയും ചെയ്യും ഞാനിതിൻ്റെ ഭർത്താവിനോട് പറഞ്ഞു പിന്നെ ഒരു യുദ്ധക്കളമായിരുന്നു അവിടെ അയൽവാസികളും നാട്ടുകാരും എല്ലാം അറിഞ്ഞു എല്ലാവരും അറിഞ്ഞെന്നേ വലിയ മാനക്കേടായി പക്ഷെ അയാളിൽ നിന്നുള്ള ശല്യത്തിന് ഒരു കുറവും ഉണ്ടായില്ല വീട് സ്ഥലവും വിറ്റു പോകണമെന്ന് വരെ എനിക്ക് തോന്നി ഒരു ദിവസം ഭർത്താവും അയാളും കൂടി വലിയൊരു കച്ചറ നടന്നു ഒന്തും തള്ളുമായി ഞാൻ ഓടിച്ചെന്ന് പിടിച്ചുമാറ്റാൻ നോക്കിയെങ്കിലും അത് നടന്നില്ല ഭർത്താവ് നിലത്ത് വീഴുകയും കയ്യിൽ നല്ല പരുക്ക് പറ്റുകയും ചെയ്തു എനിക്ക് ആകെ പേടി അയാളെ താമസിക്കാൻ അയാൾ ശരിക്കും ഒരു വില്ലനാണ് കണ്ടാൽ തന്നെ പേടിയാകും ഒരജാന ബാഹു പിടിച്ചു മാറ്റാൻ വേണ്ടി ഞാൻ അയാളുടെ കയ്യിൽ പിടിച്ചു തൂങ്ങിയതാണ് പക്ഷെ അങ്ങേര്ക്കൊരു കുലുക്കോ ഇല്ലെന്നേ എന്തായാലും നാട്ടുകാരുടെ മുന്നിൽ ഞാനൊരു മോശക്കാരിയായി അയാൾ തനീ ഗുണ്ടയാണ് എല്ലാ അടിപിടി കേസിലും അയാളുണ്ടാകും കറുത്ത് തടിച്ചാൽ ആ മനുഷ്യനെ കണ്ടാൽ തന്നെ പേടിയാകും ഭർത്താവിനെ എന്നെ തനിച്ചാക്കി പുറത്തു പോകാൻ പേടിയാണ് പക്ഷേ ഒരു ദിവസം ഭർത്താവ് അവിടെ ഇല്ലായിരുന്നു ആ സമയത്ത് അയാൾ വന്നു എൻ്റെ ദേഹത്ത് കയറി പിടിച്ചു ഒരു രീതിയിലും എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ലായിരുന്നു അയാളുടെ കിണയിൽ ഞാൻ അകപ്പെട്ടു പോയി എതിർക്കാൻ നോക്കിയെങ്കിലും ഒരു രക്ഷയും ഇല്ലായിരുന്നു ഒരുക്കുപോലുള്ള ആ ശരീരം എന്നെ ആകെ പൊതിഞ്ഞു ആരെങ്കിലും വരുമോ ഇത് കാണുമോ എന്ന് ഞാൻ പേടിച്ചു പക്ഷേ ഞാൻ പേടിച്ചതുപോലെ അയാൾ ഒന്നും ചെയ്തില്ല എന്നെ കിടക്കയിൽ കിടത്തി ചേർന്ന് കിടന്നു അയാളുടെ കൈകൾ എന്നെ ലാളിച്ചു ആ സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് ഞങ്ങൾ ചാടി എഴുന്നേറ്റു അതാരോ നടന്നു പോയതായിരുന്നു ഒരാശ്വാസം പക്ഷേ ബലിഷ്ടമായ കൈകൾ കൊണ്ട് അയാൾ പിന്നെയും എന്നെ ചുറ്റി വരിഞ്ഞു പിന്നെ അയാൾ പോക്കറ്റിൽ നിന്ന് സുരക്ഷ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു എന്തു ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ആ പാക്കറ്റിൽ പിടിച്ച് നിന്നു അയാൾ കവർ പൊട്ടിച്ചു ഞാൻ ആകാംക്ഷയോട് നോക്കി നിന്നു അയാൾ എൻ്റെ മുന്നിൽ വെച്ചാണ് അത് ധരിച്ചത് ഞാനത് കണ്ട് അമ്പരന്ന് പോയി എൻ്റെ ഭർത്താവിൻ്റെ അശ്വ ഇതാണെങ്കിലോ വളരെ വളരെ വലിപ്പമുള്ളത് എനിക്കത് കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോയി എനിക്കത് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ലായിരുന്നു പക്ഷേ അയാൾ ശരിക്കു ശക്തി പ്രയോഗിച്ചു കുറേ നേരം കഴിഞ്ഞപ്പോൾ എല്ലാം വളരെ രസകരമായി വന്നു ഞാൻ പേടിച്ചതുപോലെ ഒന്നും ആയിരുന്നില്ല അതീവ അനുഭൂതിയായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത് എൻ്റെ ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നോടധികം താല്പര്യമൊന്നുമില്ലായിരുന്നു കാരണം എനിക്ക് രണ്ട് കുട്ടികളായി കഴിഞ്ഞല്ലോ അത് മാത്രവുമല്ല വലിപ്പമൊക്കെ വളരെ കുറവായിരുന്നു എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിന് വളരെ വളരെ വിപരീതമായ കാര്യമാണ് നടന്നത് എന്നി രാഗെ നിറഞ്ഞതുകൊണ്ട് എനിക്ക് നല്ല അനുഭൂതിയായിരുന്നു ഞാനും പരമാവധി സഹകരിച്ചു തുടങ്ങി പക്ഷേ അയാൾ ഇടയ്ക്ക് നിർത്തി എന്നിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിന്നു ഞാനാണെങ്കിൽ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു വീണ്ടും തുടങ്ങാൻ പറഞ്ഞിട്ടും പുള്ളി ഒന്നും ചെയ്തില്ല പുള്ളിക്ക് എല്ലാ ആവേശവും അവിടെ തന്നെയുണ്ട് പക്ഷേ പുള്ളി എന്നോട് ഒന്നും ചെയ്യാതെ കൊതിപ്പിച്ചിട്ട് വിളിച്ചിട്ട് ഊണില്ല എന്ന് പറയുന്നത് പോലെ നിർത്തി വെച്ചിരിക്കുകയാണ് ഞാൻ വേഗം വേഗമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നീ എന്തിനാ ഞാൻ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ ബഹളം വെച്ചത് ആൾക്കാരെ വിളിച്ചു കൂട്ടിയത് അതുമൂലം ഈ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി നാട്ടുകാരെ നീ ബഹളം വെച്ച് കൂട്ടിയില്ലേ എനിക്ക് മുണ്ടടി കുടുംബം അവിടെ മുന്നിൽ എനിക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റാതായി അത് കേട്ടതോടെ ഞാൻ പറഞ്ഞു എനിക്കും അത് മാനക്കിടെ ഉണ്ടായിട്ടുള്ളൂ അതിനുശേഷം എത്ര കണ്ണുകളാണ് നാട്ടിൽ എന്നെ കണ്ടാൽ തുറച്ചു നോക്കുന്നത് എൻ്റെ കുടുംബത്തിനും അത് മാനക്കെടു തന്നെ ഉണ്ടാക്കിയ മനുഷ്യ നിങ്ങളുടെ ഭാര്യയ്ക്കാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ആ നിൻ്റെ ഭർത്താവ് വന്നിട്ട് എൻ്റെ ഭാര്യ എന്ത് ചെയ്യാനാ നിൻ്റെ ഭർത്താവ് ചെന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ അവനെ ഓടിക്കും എന്താ നിനക്ക് ഇപ്പോൾ ഇത്രത്തെടുക്കും നിന്റെ ഭർത്താവിന് ഇതുപോലെയൊക്കെയുള്ള പെർഫോമൻസ് ഉണ്ടോ എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു ഓ പിന്നെ ഇങ്ങനെയൊന്നും നാട്ടിൽ ഒരാളിനും വരില്ല ശരി അപ്പോൾ നിങ്ങൾ ആ ധൈര്യത്തിലാണ് എൻ്റെ അടുത്ത് വന്നതല്ലേ അപ്പോൾ നാട്ടിലുള്ള ഏത് പെണ്ണ് കണ്ടാലും മയങ്ങുമല്ലേ ഈ കഥ കാണിച്ച് സത്യം പറ എത്ര പേരുണ്ട് നിങ്ങൾക്ക് നാട്ടിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഇത് കാണാത്ത ഒരു പെണ്ണ് പോലും ഈ നാട്ടിലില്ല എന്ന് പറഞ്ഞു എന്തായാലും അയാൾ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടി ആഹാ പറ എന്നോട് വേറെ ആരാ എന്നോട് പറയൂ വേറെ ആരുടെയും കൂടെയെങ്കിൽ പോയിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഇത്താത്തയുണ്ട് ജമീലത്താത്ത ജമീലത്താത്തയുടെ ഫോൺ നമ്പർ അയാൾ കാണിച്ചു ജമീലത്താത്തയുമായുള്ള രംഗങ്ങളും ഒക്കെ കാണിച്ചു സാധാരണ ജമീലത്താത്ത അങ്ങനെയൊന്നും പോകാത്തതാണ് വളരെ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ ജമീലത്താത്ത ഇങ്ങോട്ട് വന്ന് അയാളെ ആകർഷിച്ച് സ്വന്തമാക്കുകയായിരുന്നു എന്നുള്ള കഥ കേട്ട് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതമായി അങ്ങനെ നാട്ടിലുള്ള പല ആളുകളും അങ്ങേർക്ക് സേവ ചെയ്തിട്ടുണ്ട് അതേപോലെ അയാൾ പറയുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം അയാളുടെ കയ്യിലുണ്ട് കാരണം അയാളെ മോഹിക്കുന്ന സ്ത്രീകളൊക്കെ അവസാനം അയാളുടെ കൂടെ ഒത്തു പെരുമാറുമ്പോൾ അവരുടെ താലിമാല ആ ഭീമൻ ഗതയിൽ ചുറ്റിയിടും അത്രേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് താളിച്ചുപോയി ഒരു പ്രത്യേകതരം അനുഭവം തന്നെ എനിക്ക് നല്ല മൂടായി അദ്ദേഹം പറഞ്ഞതുപോലെ ഞാനും എൻ്റെ താലിമാല ഊരി അതിൽ ചുറ്റിയിട്ടിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി മുന്നോട്ട് പോയത് അത് വളരെ മനോഹരമായുള്ള ഒരു നിമിഷമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എത്രയ്ക്കും ഒരു മനോഹരമായ അഭിനിവേശം ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അവസാനം എല്ലാം കഴിഞ്ഞ് അദ്ദേഹം പോയി ഞാൻ കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ താലിമാല കാണുന്നില്ലല്ലോ അശോ ദേവി എവിടെ പോയതായിരിക്കും അങ്ങനെ അതും കൊണ്ട് പോകാൻ വേണ്ടി ഉണ്ടാക്കിയ എന്തെങ്കിലും കള്ളക്കഥ ആയിരുന്നോ അത് ഞാനതെടുത്ത് ചുറ്റുകയും ചെയ്തു പിന്നീട് ഞാൻ കട്ടിലിനടിയിൽ പോയപ്പോൾ അത് കിട്ടി അതോടുകൂടി എനിക്ക് അദ്ദേഹത്തെ വിശ്വാസമായി ഞങ്ങളിപ്പോൾ തട്ടുപൊളിപ്പനായി മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ ബന്ധം കൊണ്ട് മാടം എനിക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാരണം എനിക്ക് പണ്ടത്തേതിലും കൂടുതൽ ഊർജ്ജസ്വലതയുണ്ടായി കൂടുതൽ അനുഭൂതികളുണ്ടായി ഞാനിപ്പോൾ ശരിക്കും എൻജോയ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എൻ്റെ ഭർത്താവ് മൊത്തം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള ഒരു ബന്ധം ആയിരുന്നില്ല എന്തായാലും ഈ ബന്ധം എൻ്റെ സ്വന്തമായ തീരുമാനമായതുകൊണ്ട് ജീവിതത്തിൻ്റെ പല മേഖലകളിലും പക്വമായ തീരുമാനമെടുക്കാനുള്ള ഒരു ആത്മധൈര്യം കിട്ടി എൻ്റെ ഭർത്താവിനും ഇപ്പോൾ എന്നെ നല്ല മതിപ്പാണ് ഞാൻ ഒരിക്കലും ഭർത്താവിനെ അയാളുമായി താരതമ്യം ചെയ്യാറില്ല അയാൾക്കില്ലാത്ത പല ഗുണങ്ങളും ഉള്ള വ്യക്തിയാണ് എൻ്റെ ഭർത്താവ് നല്ല സ്വഭാവമാണ് നല്ല വൃത്തിയും കാണാൻ സുന്ദരനുമൊക്കെയാണ് രണ്ട് പേരും രണ്ട് വ്യക്തികളാണ് പക്ഷേ കൂടുതലൊരു അഭിനിവേശം ഇയാളോടാണെന്ന് മാത്രം എന്നാലും ഞങ്ങളിപ്പോൾ യാതൊരു വിധത്തിലുള്ള സുരക്ഷാ ഉപാധികളുമില്ലാത്ത ബന്ധമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സുരക്ഷാ ഉപാധികൾ ഒന്നും ഉപയോഗിക്കാതെയുള്ള ബന്ധം ഇപ്പോൾ റിസ്ക് അല്ലേ മാഡം ഉടുപ്പ് ഇടുകയല്ലാതെ വേറെന്തെങ്കിലും എന്തെങ്കിലും മാർഗമുണ്ടോ മാഡം സുരക്ഷിതത്തിന് അതേപോലെ രഹസ്യഭാഗത്തെ കറുപ്പ് നിറം പോകാൻ എന്താണ് മാർഗം എൻ്റെ പ്രസവത്തിന് ശേഷം ഭർത്താവുമായിട്ട് ഒന്ന് ചേരുമ്പോൾ ഒരു മുറുക്കവും കിട്ടിയിരുന്നില്ല എന്താണ് ഇപ്പോൾ അതിന് പരിഹാരം ഇപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ട് മുറുക്കം ഒന്നുകൂടി കുറവാണല്ലോ വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ മുറുക്കം കൂടുമോ ചിലപ്പോൾ കുലുങ്ങി ചിരിച്ചാൽ തന്നെ മൂത്രം തന്നെ വരുന്നുണ്ട് ഇത് അവയവത്തിൻ്റെ മസിൽസ് ലൂസായിട്ടാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ ഭർത്താവിന് ചിലപ്പോൾ ടൈം വളരെ കുറവാണ് അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഉത്തേജനവും കിട്ടുന്നില്ല വെറും രണ്ടോ മൂന്നോ ആണ് സമയം സത്യം പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്കൊരു അനുഭൂതിയും കിട്ടുന്നില്ല മറ്റേ ആളിൽ നിന്ന് തന്നെയാണ് എനിക്കെല്ലാം കിട്ടുന്നത് എങ്കിലും ഭർത്താവിൻ്റെ ടൈമും ഉത്തേജനവും ഒക്കെ ഒന്ന് മെച്ചപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടി ഒരു ആനന്ദം കിട്ടുമല്ലോ മാഡം ഇതിനൊക്കെയുള്ള ഒരു മറുപടി തരണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മെയിൽ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ളൊരു കഥയാണ് പിന്നെ ഈ താഴെമാല ഗതയിൽ ചുറ്റി ഇടുവല്ലേ അതൊക്കെ ഇത്തിരി കടന്ന് കൈയായിപ്പോയി നടന്നതാണോ നടക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ വലിപ്പം എന്ന് പറയുന്ന കാലത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ കുറേ മെയിലുകൾ വരുന്നത് കേട്ടിട്ട് പലരും തെറ്റിദ്ധരിക്കും അതിലെന്തോ കാര്യമുണ്ടെന്ന് അതിൽ കാര്യമൊന്നുമില്ല പക്ഷേ ഈ പോലെ രണ്ട് പ്രസവം നോർമൽ പ്രസവങ്ങളൊക്കെ കഴിയുവാണെങ്കിൽ ആ ഒരു ഭാഗത്ത് അയവ് വരുന്നത് കൊണ്ട് തീർച്ചയായും ായിട്ടും ചിലപ്പോൾ ഭർത്താവിൻ്റെ അവയവത്തേക്കാൾ വലിപ്പമുള്ള ഒരു അവയവം വന്നു കഴിയുമ്പോഴത്തേന് അതിനൊരു എൻജോയ്മെൻ്റ് അല്ലെങ്കിൽ മുറുക്കം തോന്നുന്നത് സ്വാഭാവികമാണ് ഇപ്പോൾ ഇവിടെ ധാരാളം പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ പറഞ്ഞതുപോലെ പ്രൊട്ടക്ഷൻ ഉറേയുടെ കാര്യമാണ് പറഞ്ഞത് അത് ഉപയോഗിക്കാതെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ കൂടെ മൊത്തവും പോകുന്നതാണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ സുരക്ഷാ ഉപാധി ഒന്നും ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ എവിടുന്നെങ്കിലും എന്തെങ്കിലും രോഗം നിങ്ങൾക്ക് കിട്ടും അയാൾ പോകുന്നതിൽ ഏതൊക്കെ രോഗങ്ങൾ എവിടെ നിന്നൊക്കെ ആളുകൾ വഹിക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങൾക്കും കിട്ടും അപ്പോൾ വേറൊരു മാർഗ്ഗം ഇതിനില്ല സുരക്ഷയ്ക്ക് യാതൊരു മാർഗ്ഗവും വേറെയില്ല ഈ ഒരു കുട്ടിയോട് പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വേറെ എന്ത് ചെയ്യുന്നത് പറഞ്ഞാലും സുരക്ഷിതത്വം കിട്ടുകയില്ല ലിമിറ്റേഷൻസ് ഉണ്ട് പിന്നെ ആ ഒരു ഭാഗത്തെ കറുപ്പ് നിറം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ പൊടിക്കകളൊക്കെ പരീക്ഷിക്കാം ഒഴിവോയിലും അതേപോലെ നാരങ്ങാനീനും കൂടെ മിക്സ് ചെയ്തിട്ട് അവിടെ ഇടാം അത് ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഇട്ടിട്ട് കഴിക്കളയാം അതേപോലെ ഏറ്റവും നല്ല സംഗതിയാണ് കറ്റാർവാഴ കറ്റാർവാഴയുടെ ആ ഒരു ജെല്ല് അതിടാം അത് നാരങ്ങാനീരും കൂടി ചേർത്തിടാം അതേപോലെ ഏറ്റവും ബെസ്റ്റാണ് തേങ്ങാപ്പാലും നാരങ്ങാനീരും കൂടെ ചേർത്തിടുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷിക്കാം പക്ഷേ ഇതൊക്കെ മേനക്കെട്ട് മൂന്നാല് മാസം ചെയ്യേണ്ടി വരും ഒരു ഗൈനക്കോളജിനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒന്ന് വെളുപ്പിക്കാനുള്ള ക്രീം വലിയ വെളുപ്പല്ല കുറച്ചൊക്കെ ഒരു കറുത്ത നിറം മാറ്റാനുള്ള ക്രീമുകളൊക്കെ എഴുതിത്തരും പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞു പെട്ടെന്ന് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ പെട്ടെന്ന് മൂത്രം പോകുന്നത് അത് സ്ത്രീകൾക്ക് കുറച്ച് രണ്ട് പ്രസവമൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കിനും അവിടുത്തെ മസിൽസിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ശതം മൂലം പിഞ്ചർ ലൂസ് യും മറ്റ് പല കാരണങ്ങളുണ്ട് ഇങ്ങനെ കാര്യം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു കുഴപ്പമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എക്സസൈസ് കൊണ്ട് ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റില്ലെന്ന് വരും എക്സസൈസ് ചെയ്യാം കേഗൽസ് എന്ന് പറഞ്ഞിട്ട് പോലുള്ള എക്സസൈസുകൾ ചെയ്യാം അത് കനക്കോളിനോട് ചോദിച്ചിട്ട് ഒന്ന് പ്രാഥമികമായി ചെക്ക് ചെയ്യുക ഒരു സ്കാനൊക്കെ അവിടെ ചെയ്ത് നോക്കി ചെക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് എന്താണ് ഇഷ്യൂ എവിടെയാണ് പ്രശ്നം അല്ലെങ്കിൽ ഏത് മസിലാണ് ഏത് ഭാഗമാണ് വീക്ക്നെസ് എന്നൊക്കെ ഉള്ള കാര്യം മനസ്സിലാകും അപ്പോൾ ചില സമയത്ത് എക്സസൈസ് കൊണ്ട് ഓക്കെ ആയിരിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് ചെറിയ രീതിയിലുള്ളൊരു സർജറി ഉണ്ട് അത് ചെയ്യേണ്ടി വരും അപ്പോൾ അത് ഡോക്ടറോട് ഗൈനക്കോളജിറ്റിനെ കണ്ടിട്ട് സംസാരിക്കുക എക്സസൈസുകളൊക്കെ ഗൈനക്കോളജിസ്റ്റുകൾ പറഞ്ഞു തരും അപ്പോൾ ചിലപ്പോൾ ഈ പോലെ എക്സസൈസ് കൊണ്ട് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കൂടെ ഗൈനക്കോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യും അപ്പോൾ യൂറോളജിസ്റ്റും ഗൈനക്കോളജിസ്റ്റും കൂടെ ചേർന്നിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആകും പിന്നെ സർജറിയൊക്കെ യൂറോളജിസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ചെയ്യുക അപ്പോൾ അത് അവരുടെ എക്സ്പെർട്ടനസ് അനുസരിച്ചിരിക്കും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ സർജറി അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഗനക്കോളജി വേണമെങ്കിലും ചെയ്യുന്നതാണ് കൂടുതൽ യൂറോളിസ്റ്റുകളാണ് മറ്റ് സർജറികളൊക്കെ ചെയ്യുന്നത് അതൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ും എന്തായാലും ഈ ഒരു രണ്ട് ഡിപ്പിലെ ഡോക്ടർമാർ തമ്മിൽ ചേർന്നിട്ടാണ് ഈ കാര്യങ്ങള് ചെയ്യേണ്ടത് ഭർത്താവിൻ്റെ ആ ഒരു കാര്യം സമയമില്ലായ്മ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഒരു ഉത്തേജനമില്ലായ്മ ഇതൊക്കെ ശരിക്കും അയാൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ അല്ലെങ്കിൽ ജീവിത ശരീരങ്ങളൊക്കെ ഉണ്ടോ എന്നറിഞ്ഞിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതിന് നിങ്ങൾ പോകുന്ന ഒരു കൂടുതലും കാണുക അവിടെ വെച്ച് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും ഇപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ ഉത്തേജനമില്ലാമയെല്ലാം പരിഹരിക്കാനുള്ള നല്ല മരുന്നുകൾ യൂറോളിസ്റ്റിൻ്റെ പക്കലുണ്ട് ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് ആ ഒരു രോഗാവസ്ഥയെ അറിഞ്ഞിട്ട് ആ കണ്ടീഷൻ അറിഞ്ഞിട്ട് ദേഹത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് അതിനുള്ള മരുന്ന് കൊടുക്കുകയാണെങ്കിൽ കാര്യങ്ങൾ റെഡിയാകും ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഡോക്ടർമാരെ കണ്ടിട്ട് ചികിത്സിക്കുക അതാണ് ഇതിനുള്ള പരിഹാരമില്ലാതെ കുറുക്ക് വഴികൾ തേടേണ്ട പിന്നെ പറഞ്ഞതുപോലെ അയലത്തെ ആളുമായിട്ട് ആവശ്യമില്ലാത്ത പ്രൊട്ടക്ഷൻ ഇല്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ നാടോടി ഇങ്ങനെ നടക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരോടും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ രസമുണ്ട് പക്ഷേ അതിന് പ്രാക്ടിക്കൽ സൈഡ് വളരെയധികം പ്രശ്നമുള്ളതാണ് അതുകൊണ്ട് ഭർത്താവുമായിട്ട് യോജിച്ച് നല്ല രീതിയിൽ പോകുക ആ ഒരു ബന്ധമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഡോക്ടറെ കണ്ട് ട്രീറ്റ് ചെയ്തിട്ട് രണ്ടുപേരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മഴയിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് ജീവനോട് കൊടുക്കുമ്പോൾ മെസ്സേ അയക്കാം അടുത്ത